ഇന്ന് നമ്മൾ പോവാൻ പോണത് ഇവിടെ വീടിന്റെ അടുത്തുള്ള മനുക്കാവ് ഡൊമൈൻ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. വീട്ടിൽ നിന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. നടന്നു പോകാനാണെങ്കിൽ 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് അവിടേക്ക് പോവാം. അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ നമ്മള് മനുക്കാവ് ഡൊമൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചെറിയൊരു വാക്ക് എടുക്കാൻ പോവാണ്. അപ്പൊ ഇത് മനുക്കാവ് ഡൊമൈൻ ട്രെയിനിലോട്ടുള്ള വഴിയാണ് കാണുന്നത്. നമ്മൾ അവിടേക്ക് പോകാൻ പോവാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുൾ പച്ചപ്പും അതുപോലെ നമുക്ക് ഫുൾ സീ വ്യൂ കാണാം. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ മനുക്കാവ് ഡൊമൈൻ ട്രെയിനിലോട്ടുള്ള വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോവാം. ശരി. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി സ്റ്റെപ്സൊക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും. പക്ഷെ നല്ലോണം ശ്രദ്ധിക്കണം, ചെറിയ സ്റ്റെപ്സാണ്. മഴക്കാലത്ത് എത്തുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ കാണുന്ന ചെടിയില്ലേ, ഇത് നമ്മുടെ ഫേൺസ് എന്ന് പറയും. ഇവിടെ ഈ ടൈപ്പ് ഓഫ് ചെടീനെ മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. നമ്മുടെ ന്യൂസിലൻഡിൻ്റെ ഈ ക്രിക്കറ്റ് ടീമിൻ്റെ ഒക്കെ ഇത് എന്താ പറയുക, ടീഷർട്ടൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും. അതിൽ ഈ ഇലയുടെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ള പിക്ചർ, ഒരു വൈറ്റ് കളറിൽ. അത് ഈ ടൈപ്പ് ഓഫ് ഫേൺസ് ആണ്, അതായത് ഈ ടൈപ്പ് ഓഫ് ചെടിയാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഭയങ്കര ക്വൈറ്റുള്ള പ്ലേസാണ്. നമുക്കിങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാൻ തോന്നുകയാണെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളുടെ വീട് ലിൻഫീൽഡിലാണ് താമസിക്കുന്നത്. ആ വീടിൻ്റെ വാക്ക് ചെയ്ത് വരാൻ 5 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ലൊരു ബ്രേക്ക് കിട്ടും. നല്ല ഭയങ്കര ശാന്തമായി വന്നിരിക്കാൻ പറ്റിയുള്ളൊരു പ്ലേസ്. നമ്മളിവിടെ നടന്നു വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അത് ഒരു ഗംഭീര വ്യൂ ആണ്. ഫുൾ ഗ്രീനറി, അതിൻ്റെ ടോപ്പിൽ നമുക്ക് വീട് കാണാൻ പറ്റും അല്ലേ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ആ വീട്ടിൽ താമസിക്കുന്ന ആളുടെ ഒരു കാലത്ത് എഴുന്നേറ്റ് മോർണിംഗിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ തന്നെ, നല്ല സീയുടെ വ്യൂവും പിന്നെ ഇത്രയും ഗ്രീനറി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു കാട്ടിൽ വന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. വലിയ കാടല്ല, ഒരു ചെറിയ കാട്.
പക്ഷേ ന്യൂസിലൻഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാമ്പിനെ ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പാമ്പ് പഴുതാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും, കാരണം പോയ്സണസ് ആയുള്ള ഒന്നും ഇവിടെ ഇല്ല. അത് കാരണം കൊണ്ട് പേടിക്കാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കുറ്റിക്കാട്ടിൽ വേണമെങ്കിലും പോവാം. അപ്പം അങ്ങനെ ഒരു സേഫായുള്ളൊരു പ്ലേസാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ രാത്രി ആയാലും അതെ, എപ്പോഴായാലും അതെ, ഒരു പേടി വിചാരിക്കാതെ പോവാം. നമ്മൾ ഇവിടെ വന്നിട്ട് രണ്ടുപേരും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആകെ കേൾക്കാൻ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഈ കടലിൽ നിന്ന് വരുന്ന വേവ്സ് ഇല്ലേ, അതിൻ്റെ സൗണ്ടും പിന്നെ ഇങ്ങനെ ചെറിയ പക്ഷികളുടെ സൗണ്ട്, പിന്നെ ഇങ്ങനെ ചീവീടാണോ എന്ന് എനിക്കറിയില്ല, ചീവീട് പോലത്തെ സൗണ്ട്. അത്രയും ക്വൈറ്റാണ് നമുക്കിവിടെ വന്ന് ഇരുന്ന് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് സൈലൻസ് ഫീൽ ചെയ്യും. നല്ല രസമാണ് വേവ്സിൻ്റെ സൗണ്ടും പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട്. ജോഗിങ്ങിനൊക്കെ വരാറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഷോർട്ട് വാക്കിന് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ജോഗിങ്ങിന് വരുന്നതൊക്കെ കാണാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓക്ലൻഡ് കൗൺസിൽ ഇങ്ങനത്തെ ഇങ്ങനെ വാക്കിലും അതുപോലെ റിസർവിലൊക്കെ ഇങ്ങനെ ബെഞ്ചും സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വാക്ക് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ വന്നൊന്ന് റെസ്റ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചെറുതാണെങ്കിലും നമുക്കിവിടെ വന്ന് ഒന്ന് ഇരുന്ന് കൊച്ചു വർത്താനൊക്കെ പറയാൻ പറ്റിയുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോണത് അറിയില്ല നമുക്കിങ്ങനെ. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സൈലൻസിലിരിക്കാൻ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര സ്റ്റീപ്പാണ്, സ്റ്റെപ്സൊക്കെ ഭയങ്കര കുത്തനെയുള്ള സ്റ്റെപ്സാണ്. ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ്, പക്ഷെ കയറുമ്പോൾ ഉണ്ടല്ലോ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, പക്ഷെ കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. ഇപ്പം നമ്മൾ താഴെ എത്താറായി, സീയുടെ സൈഡിൽ വേവ്സിൻ്റെ സൗണ്ടൊക്കെ നന്നായി കേൾക്കാനുണ്ട്. ഒരു കുഞ്ഞൊരു ചെറിയൊരു അരുവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉണ്ട്. ശരിക്കിപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ്, അപ്പോൾ അതേ കാരണം കൊണ്ട് അധികം വെള്ളമൊന്നുമില്ല, വേവ്സൊക്കെ ഇത്തിരി കുറവാണ്. വേറെ സ്റ്റേഴ്സ് നമുക്ക് കാണാം. ഇത് വൈക്കോഫായ് എന്ന് പറഞ്ഞുള്ള വോക്ക്വേയിലേക്കുള്ള ഒരു വഴിയാണ് നേരെ പോകുന്ന സ്റ്റേഴ്സ്. നമ്മളിപ്പോൾ വന്നത് മരുക്കാവ് ഡൊമൈൻ്റെ വഴി. Thank you.
ഇവിടെ ഒരു സമയം ഒരു ആറേകാലമായി, പക്ഷെ എന്നാലും നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ സമ്മറിൻ്റെ ടൈമിൽ ഒരു 8:30-8:45 വരെയൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടായിരിക്കും. നമുക്ക് പകൽ പോലെ തന്നെ തോന്നും സമ്മർ ടൈമിൽ. നാട്ടിൽ നിന്ന് ന്യൂസിലാൻഡിൽ വല്ലവരും ട്രിപ്പ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയൊരു കൺട്രി ആണ്, ഭയങ്കര സേഫ് ആണ്. എവിടെയും നമുക്ക് ഏത് സമയത്തും പോവാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എവിടെ പോയാലും ഏത് മൂല എടുത്താലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോകണ്ട, ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചോ അല്ലെങ്കിൽ ഒരു മലയോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊന്നും പോകണമെങ്കിൽ അടുത്ത് തന്നെ നല്ല പോലെ ബീച്ചും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. സൺസെറ്റ് ആവാനായിട്ട് ഒരു 8:30 ഒക്കെ ആവും. അപ്പോൾ അതുവരെ നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മളിപ്പോൾ ഇവിടെ പോവാണ് ഇവിടുന്ന്. അയ്യോ എൻ്റെ അമ്മച്ചി, കയറ്റമുണ്ടല്ലോ, ഒരു ഒന്നൊന്നര കയറ്റമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തലയും കുത്തി താഴെ വീഴും.
ഭയങ്കരമായിട്ട് ക്ഷീണമാവും. നടന്നു വരുമ്പോഴാണ് ക്ഷീണിച്ച് അവശ്യമായിട്ട് വരുമ്പോ ഇതാ ഈ പറഞ്ഞ ബെഞ്ചൊക്കെ യൂസ് ആവാം. അപ്പൊ ഇവിടെ വന്ന് ഒരു മിനിറ്റ് വന്നിരുന്ന് ഒന്ന് ഒരു ബ്രേക്ക് എടുത്ത് പിന്നെയും ഒരു എനർജി കിട്ടും കയറാനായിട്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെറിയൊരു വാക്ക് കഴിഞ്ഞു, ഭയങ്കര റിഫ്രഷിംഗ് ആയുള്ളൊരു ഫീലാണ്, ഒരു ബ്രേക്ക് കിട്ടി. ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം കുരുക്ഷേത്ര എന്ന് പറഞ്ഞുള്ള ഇന്ത്യൻ ഹോട്ടലിലോട്ട്. ഓക്കെ, ഇവിടെയാണ് നിൽക്കുന്നത്. ഈ റെഡ് സ്പോട്ട് പറഞ്ഞിട്ടില്ല അവിടെ. ഇപ്പം നമ്മൾ പോയ സ്ഥലം ഇവിടെയാണ്. ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ലൈൻസ് ഇല്ലേ, അതൊക്കെ ലൂപ്പ് ഏരിയസ് ആണ്, അത് ലൂപ്പ് ഓപ്ഷൻസ് ആണ്. നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ ഈ പോയിന്റിലോട്ട് വരാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലോ ഒരു മൂന്നാല് മൂന്ന് റിസർവ്സ് അടുത്ത് തന്നെ ഉണ്ട്. വാട്ടൽ ബേ റിസർവ് ഉണ്ട്, ഇപ്പം നമ്മൾ പോയത് മനുക്കാട് ഒമ്മ, പിന്നെ ഹിമാലയൻ റിസർവ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ. നമ്മുടെ വീട് എവിടെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്, ഈ കറോണിയ ക്രസൻ എന്ന് പറഞ്ഞല്ലേ, ഇത് ഇവിടെ ആയിട്ട് വരും ഏകദേശം നമ്മുടെ വീട്, ഈ ഒരു സ്പോട്ടിൽ. അപ്പോൾ നടന്നു വരാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പിന്നെ ഇടയ്ക്ക് വാറ്റൽ റിസർവിൽ പോകാറുണ്ട്. ഇതും രണ്ട് ഓപ്ഷൻസ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുള്ളതാണ് ബ്രേക്ക് കിട്ടുമ്പോൾ. പിന്നെന്താണ്, ഈ ഡോഗിനൊക്കെ കാണിച്ചിട്ടില്ലേ, ഇവിടുത്തെ കൗൺസിലൊക്കെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെറ്റ് ലവിങ് കൺട്രിയാണ്, പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എപ്പോഴും പറയുന്ന അവർ ഡോഗിനെ ലീഷിലിട്ട് നടത്തണം എന്നാണ്, അതായത് ഡോഗിൻ്റെ കയ്യിൽ കയറില്ല കഴുത്തിൽ കയറിട്ടിട്ട് നടത്തണം എന്നാണ് പറയണത്. അപ്പോൾ ചില ചില സ്പെസിഫിക്കുള്ള ഏരിയസിൽ നമുക്ക് ലീഷ് ഇടാതെ ഓഫ് ലീഷായിട്ടും ഡോഗിനെ കൊണ്ടുപോകാം, അതായത് അവർക്ക് ഓടാനും ചാടാനൊക്കെ പറ്റിയുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഏരിയ, അത് ഓഫ് ലീഷ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പട്ടിനെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓണേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് കൊണ്ടുപോകുമ്പോൾ ലീഷ് ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ, അത് പെറ്റ്സിനെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കൗൺസിലാണ് പറയുന്നത്. പിന്നെന്താണ്, നമുക്കിവിടെ നമ്മൾ നടക്കുന്ന സമയത്ത് ആരെങ്കിലും വീഴോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എമർജൻസിക്കുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും വീണ് കാണുമോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണാൻ കോൺടാക്ട് ചെയ്യാൻ നമ്പർ. പിന്നെന്താണ്, പിന്നെ ഈ പിങ്ക് ആയിട്ട് കൊടുത്തുള്ള ഈ ഡോട്ട് ഡോട്ട് കൊടുത്തുള്ള ഏരിയ ഉണ്ടല്ലോ, അത് ഹൈ ടൈഡുള്ള സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ച് റിസ്കിയുള്ള ഏരിയസ് ആണ്. അപ്പോൾ ലോ ടൈഡുള്ള സമയത്ത് മാത്രം ഇവിടെ പോകാനാണ് പറയുന്നത്, കുറച്ച് റിസ്ക് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര സിനിക്കായുള്ളൊരു പ്ലേസ് ആണ്. ഇപ്പോൾ ഈ വ്യൂ കൊടുത്തില്ലേ, അതൊക്കെ സിനിക് വ്യൂ വ്യൂ കിട്ടുന്ന ഒരു ലുക്ക് ഔട്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കണ്ടില്ലേ, അതാണിത്. അങ്ങനെ പിന്നെ ഇത് ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ബോർഡ് എന്ന് പറയില്ലേ, നമ്മുടെ നാട്ടിൽ താലൂക്ക് മുനിസിപ്പൽ എന്നൊക്കെ പറയുന്ന പോലെ, ഇത് ഈ ഏരിയ മൊത്തം മൗണ്ട് റോസ്കിൽ എന്ന് പറഞ്ഞ ഏരിയയുടെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാവോരി ലാംഗ്വേജിൽ പറയുന്ന പേരാണ് ഇത് കേട്ടപ്പാപ്പ. പിന്നെ ഇത് സ്മോക്ക് ഫ്രീ ഏരിയ ആണ്, അപ്പോൾ അവർ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടാണ് ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ എല്ലാവരും ഭയങ്കര ക്ലീനായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കും ഇവിടെ, കച്ചറയൊന്നും ഇടില്ല. പിന്നെ പട്ടി എങ്ങാനും പട്ടിയുടെ പൂവിടാനുള്ള ബിൻസ് വെച്ചിട്ടുണ്ട് അവരെ. അപ്പോൾ പട്ടി എങ്ങാനും നമ്പർ 2 പാസ്സാക്കി കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട സ്ഥലമാണിത്. അതെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുകയും ചെയ്യും കേട്ടോ, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവരവരുടെ പട്ടികൾ നമ്പർ 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ പിക്ക് ചെയ്ത് ഇവിടെ ഇടും. പിന്നെ പട്ടിയുടെ പൂവെടുക്കാനുള്ള ലിറ്റർ ബാഗ്സ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂ ഈ ബാഗ് എടുക്കുക, പൂ പറക്കുക, ബാഗിലിടുക, ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. Um
ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കുരുക്ഷേത്രമാണ്. ഇതൊരു കുട്ടി റെസ്റ്റോറൻറ്റാണ്. പക്ഷെ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ മുന്നേ വന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ. കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി ഏത് ഡിഷ് എടുക്കണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഫുഡ് തന്നെ എടുക്കണ്ടേ അല്ലേ? അപ്പോൾ ഫൈനലൈസ് ചെയ്യണം. ഓർഡർ നമ്മൾ കൊടുത്തു. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ഹണ്ടി എന്ന് പറയുന്ന സംഭവമാണ്. അത് ഇവിടുത്തെ ഷെഫിൻ്റെ സീക്രട്ട് റെസിപ്പി എന്നാണ് പറയുന്നത്. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. കാരണം നല്ല കട്ട വിശപ്പിലാണ് നിൽക്കുന്നത് മിനു മിൻചേട്ടൻ. ഞാനും മിൻചേട്ടൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫിഷ് മലബാറിയാണ്. ആളൊരു എന്താ പറയുന്നത് സീ ഫുഡ് പ്രിയനാണ്. അപ്പോൾ അത് കാരണം വേണ്ടി ഫിഷ് മലബാറിയാണ് ഓർഡർ ചെയ്തുള്ളത്. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാംഗോ ലസ്സി, അത് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വന്നിട്ട് പറയാം എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ മാംഗോ ലസ്സി എത്തി. നല്ല ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി കുടിച്ചു കുറച്ച്. നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഉഗ്ര സംഭവമാണ്. നമുക്കിവിടെ നാട്ടിലെ പോലെ ഉണ്ടല്ലോ, നല്ല അടിപൊളി മാങ്ങയൊന്നും കിട്ടില്ല. അതായത് ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യണ സംഭവങ്ങളൊന്നാണ് പ്ലിയൂർ മാങ്ങയും നമ്മുടെ മൂവാണ്ട മാങ്ങയൊക്കെ. പക്ഷേ മാംഗോ ലസ്സി ഉണ്ടല്ലോ, അത് കുടിക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ മാങ്ങയുടെയൊക്കെ, നമ്മുടെ മധുരമുള്ള മാങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് ലസ്സി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈരും ഒക്കെ കൂടെ മിക്സ് ചെയ്യണം. പക്ഷേ തൈരിൻ്റെ ഫ്ലേവർ ഇതിൽ അറിയില്ല കേട്ടോ ശരിക്കും. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മാംഗോ ഫ്ലേവർ അതാണ് നമുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. തൈര് ഇഷ്ടമല്ല, പക്ഷേ ലസ്സി ഭയങ്കര ഇഷ്ടമാണ്. അത് മാംഗോ ലസ്സി ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവം. ചിക്കൻ ഹണ്ടി വന്നു, ഷെഫിൻ്റെ സ്പെഷ്യൽ സംഭവം. പിന്നെ നമുക്ക് റൈസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിൻസെൻ്റ് ഫിഷ് മലബാറിലെ ഫിഷ് മലബാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഞാൻ പറയാം, ഫിഷിൻ്റെ മിനു പറയാം. കയ്യിലെ ക്രീമിയാണ്. അപ്പോൾ നമ്മൾ നാടിൻ്റെ കൂടെ കഴിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അരോമ വരുന്നുണ്ട്. ആ ഇതേ ഒരു ഫോർക്ക് എടുത്തത് ആയിട്ടുണ്ട്. അല്ല ഫോർക്ക് അല്ല, നൈഫ് എടുത്തതായിട്ടുണ്ട്. നമ്മൾ പിന്നെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ താഴെയിടും. സമയം വയ്ക്കാൻ ടേസ്റ്റ് നോക്കാം. നല്ല അടി പൊളിച്ചിരിക്കുന്ന പറയാണ്. ഇപ്പൊ ഷെഫിന്റെ സീക്രട്ട് റെസിപ്പിയാണ്. നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ നല്ല സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. കാർഡമന്റും സിനമന്റെ ഒക്കെ ടേസ്റ്റല്ലേ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ട്രോങ് അല്ല ആ ടേസ്റ്റ്. പിന്നെ ഉള്ളോ നല്ല ഒണിയൻ്റെ നല്ല തിക്കല ഗ്രേവി ഇല്ലേ, അതാണ്. അപ്പം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ വിനു മറ്റേ വിനു പ്രോൺസ് മലബാറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വിനു അഭിപ്രായം പറയുന്നതായിരിക്കും. നല്ലുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മീൻകറി പോലെ ഇല്ലെങ്കിലും ഒരു ഏകദേശം ഒരു ഗോവൻ ഫിഷ് ഉണ്ടല്ലോ, ബാസ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് വെച്ചുണ്ടാക്കിയുള്ള കറിയാണ്. വിനു പറയണത് എന്താണ് പറഞ്ഞത്, നാട്ടിലെ കറിയുടെ എത്ര ടേസ്റ്റ് വരില്ലെങ്കിലും ഒരു ഗോവൻ ഫിഷ് കറി, ഗോവൻ ഫിഷ് കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് മലബാറി ആണെങ്കിലും. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഇവിടെ സമയം 9 മണിയായി. പക്ഷെ എന്നാലും പുറത്ത് അത്യാവശ്യം വെളിച്ചമുണ്ട്. നമ്മുടെ നാട്ടിലൊരു
6 മണി ഒക്കെ ആവുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടാവില്ലേ, ഒരു ആ ഒരു വെളിച്ചം ഇപ്പോഴും ഉണ്ട് കേട്ടോ. സമ്മർ ടൈമിൽ ഇവിടെ അങ്ങനെയാണ്, കുറച്ച് ലേറ്റാവും ഇരുട്ടാവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വോക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ.